താല്പര്യമില്ലെന്നറിയിച്ചിട്ടും കെ സുധാകരനെ കൊണ്ട് നിർബന്ധിച്ച് ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ്. ആരാണ് അതിന് പിന്നിൽ? ആർക്കാണ് അതിൻ്റെ ഗുണം? ചിന്തിക്കേണ്ട വിഷയമാണ്. സുധാകരനോട് ചോദിച്ചപ്പോൾ ആശയക്കുഴപ്പത്തിലാണെന്നാണ് ലഭിച്ച മറുപടി. എന്തായാലും ഇതിന് പിന്നിലുള്ളവർ ഹൈക്കമാൻഡിൽ സ്വാധീനമുള്ളവരാണ്. അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് ഈ ലക്ഷ്യം മനസ്സിൽ വെച്ച് സുധാകരനെ മത്സരിപ്പിക്കാൻ നിർബന്ധിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സുധാകരനെ മാറ്റണമെന്ന പൊതുധാരണ നേതൃതലത്തിൽ നേരത്തെയുണ്ട്. അതിൻ്റെ കൂടെ തെരുവിളി കൂടി വന്ന സാഹചര്യത്തിൽ മത്സരിക്കുന്നത് ചൂണ്ടിക്കാട്ടി തൽക്കാലം മറ്റൊരാൾക്ക് ചുമതല കൊടുക്കാനാണ് ആലോചന. കണ്ണൂരിൽ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്നതുകൊണ്ടാണ് നിർദ്ദേശമെന്ന് നേതാക്കൾ പറയുന്നതെങ്കിലും ഉള്ളിലിരിപ്പ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റുക തന്നെയാണ്. സുധാകരനെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിലേക്ക് പോകാനാകില്ലെന്ന് വി ഡി സ്വദേശനും കൂട്ടരും ഹൈക്കമാൻഡിനെ അറിയിച്ചു. ആലപ്പുഴയിൽ നടത്തിയ അസഭ്യ പ്രയോഗം എതിരാളികൾക്ക് വീണ് കിട്ടിയ തുറുപ്പാണ്. അത് അവസരമാക്കുകയാണ് അവർ. അത് കോൺഗ്രസിനുണ്ടാക്കിയ നാണക്കേട് ചെറുതല്ലെന്നും ഹൈക്കമാൻഡിനെ അവർ ധരിപ്പിച്ചിട്ടുണ്ട്. രാജി ഭീഷണി മുഴക്കിയ സതീശൻ്റെ പരാതിയും ഗൗരവത്തോടെയുള്ളതാണ്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഇവരുടെ ഏറ്റുമുട്ടൽ വഷള എന്ന നിലയിലായിരുന്നു. തമ്മിൽ ഐക്യമില്ലെങ്കിലും അണികളെയെങ്കിലും ബോധ്യപ്പെടുത്തണമെന്ന് എ കെ ആൻ്റണി തുറന്നടിച്ചതും ഇതേ തുടർന്നാണ്. അണികളെ ബോധ്യപ്പെടുത്താൻ പോലുമുള്ള ഐക്യമില്ലാത്ത അവസ്ഥയിലാണിന്ന് സതീശനും സുധാകരനുമായുള്ള സഹോദര ബന്ധം. ഒരാളുടെ നേതൃത്വത്തിൽ ജാഥ നടത്തി പരസ്പരമുള്ള ശത്രുത വർദ്ധിപ്പിക്കേണ്ട എന്ന കണക്കൂട്ടലിലാണ് സുധാകരനും സതീശനും ഒന്നിച്ച് ജാഥ നയിക്കട്ടെ എന്ന് കെ പി സി സി യോഗത്തിൽ തീരുമാനിച്ചത്. എന്നാൽ ജാഥ പകുതി വഴിയിലെത്തിയപ്പോൾ തന്നെ ഇരുവരും തമ്മിലുള്ള അസ്വാരസ്യം വർദ്ധിച്ചു. ആലപ്പുഴയിൽ വെച്ച് പരസ്യമായ തെറിവിളിയായി. അത് വലിയ ക്ഷീണമുണ്ടാക്കി. വേണുഗോപാൽ ആവശ്യപ്പെട്ടിട്ട് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ഒന്നിച്ച് മാധ്യമങ്ങളെ കാണാൻ രണ്ടുപേരും തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം തന്നെ മാറ്റിവെച്ചു. ഇപ്പോൾ സാധാരണ പ്രവർത്തകർ പോലും പറയുന്നത് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാണെന്നാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഇരുവരും നടത്താൻ നിശ്ചയിച്ച സംയുക്ത വാർത്താ സമ്മേളനം റദ്ദാക്കിയപ്പോൾ ഈ രീതിയിലാണ് വ്യാഖ്യാനിച്ചത്. അത് മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുകയും ചെയ്തു. അവരുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ പറയണോ? കൊണ്ടേ പോകൂ. സമരാജ്ഞിയുടെ ഭാഗമായുള്ള ജനകീയ സദസ്സിനൊടുവിലാണ് വാർത്താ സമ്മേളനം തീരുമാനിച്ചിരുന്നത്. ജനകീയ സദസ്സിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കില്ലെന്ന് രാവിലെ ഒരു ഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പ്രചരിപ്പിച്ചു. ശാരീരിക അസ്വാസ്ഥ്യമാണ് കാരണമായി പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞെങ്കിലും സ്വീകരണ യോഗങ്ങളിൽ സതീശനെ കണ്ടു. നിവേദനങ്ങൾ സ്വീകരിച്ചതും സംസാരിച്ചതും വി ഡി സതീശൻ മാത്രമാണ്. കെ സുധാകരൻ നിശബ്ദനായിരുന്നു. ഒടുവിൽ ഡി സി സി ഭാരവാഹികളുടെ നിർബന്ധത്തെ തുടർന്ന് സദസ്സിൻ്റെ സമാപനത്തിൽ സുധാകരൻ ഒരു മിനിറ്റ് സംസാരിച്ച് സദസ്സ് അവസാനിപ്പിച്ചു. പക്ഷേ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. മനഃപൂർവ്വം അറിയുന്നു. കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തയുടെ പ്രതികരണത്തിനെത്തിയ വാർത്താലേഖകരോടും സുധാകരൻ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല.